ഹലോ എവരിവൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫെബീസ് ഫാഷൻ ഐ ആം ഫെബിന നമ്മൾ അബാക്കസ് പാർട്ട് ഫോറാണ് ഇന്നിവിടെ പഠിക്കുന്നത് എക്സാമിന് സാധാരണയായിട്ട് ബീഡ്സ് വരച്ചിട്ട് വാല്യൂസ് എഴുതാനായിട്ടാണ് ചോദിക്കാറുള്ളത് അതുപോലെ നമ്പർ തന്നിട്ട് നമ്മൾ ബീഡ്സ് വരയ്ക്കാനും പറയും അത് എങ്ങനെയാണെന്നാണ് ഇന്നിവിടെ പഠിക്കുന്നത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക കാര്യം നമ്മൾ വിജയത്തിലെത്താനായിട്ട് നമ്മുടെ മനസ്സിൽ എപ്പോഴും പതിഞ്ഞു കിടക്കുന്ന ഒരു സ്റ്റോറിയുമായിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നമ്മുടെ ബെല്ലൈക്കൺ അമർത്തിയാൽ മാത്രമേ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അതുകൊണ്ട് ബെല്ലൈക്കനകത്ത് ഓൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക അബാക്കസ് പാർട്ട് ഫോർ ആണ് ഇന്ന് ഇവിടെ ചെയ്യുന്നത് വൺസ് പ്ലേസ് ടെൻസ് പ്ലേസ് എല്ലാം നമ്മൾ പാർട്ട് ടൂ ത്രീയിലായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്നത് ഏത് മോഡലിലാണ് എന്നുള്ളത് ഇന്ന് കാണിക്കാം എക്സാമിന് സാധാരണയായിട്ട് ഇങ്ങനെ ബീഡ്സ് വരച്ചിട്ട് അതിൻ്റെ ആണ് ചോദിക്കുന്നത് ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ ടെൻ എന്നുള്ള ആൻസർ ആണ് ഇപ്പോൾ ഇവിടെ കണ്ടോ വൺസ് പ്ലേസ് ആൻഡ് ടെൻസ് പ്ലേസ് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ് അപ്പോൾ വൺസ് പ്ലേസിൽ സീറോയും ഉണ്ട് ടെൻസ് പ്ലേസിൽ വണ്ണും ഉണ്ട് വൺ വാല്യൂ വന്നത് നമ്മളത് ഹോർസോണ്ടൽ ബാറിൽ ഒരു ബീഡ് അത് ടച്ച് ചെയ്ത് നിൽക്കുന്നതുകൊണ്ടാണ് ഇവിടെ വൺ വാല്യൂ വന്നിരിക്കുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ് അപ്പോൾ വണ്ണും സീറോയും വന്നതുകൊണ്ട് വൺസ് പ്ലേസിൽ സീറോ ടെൻ ടെൻത്ത് പ്ലേസിൽ വണ്ണ് ടെന്ന് കിട്ടി അപ്പോൾ ഇങ്ങനെ ബീഡ്സ് വരച്ചിട്ടാണ് വാല്യൂസ് ചോദിക്കുന്നത് ബീഡ്സ് വരച്ചിട്ട് വാല്യൂസ് എക്സാമിന് ചോദിക്കാറുണ്ട് ഇപ്പം ടെന്ന് നമുക്ക് കിട്ടി അതുപോലെ ട്വൻറ്റി വൺസ് പ്ലേസിൽ സീറോ ടെൻസ് പ്ലേസിൽ ടു ബീഡ്സ് കോറസോണ്ടൽ ബാറിൽ ടച്ച് ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ടു എഴുതാം ടു സീറോ അങ്ങനെ വൺസ് പ്ലേസ് സീറോയും ടെൻസ് പ്ലേസ് ടുവും വന്നത് കൊണ്ട് ട്വൻറ്റി കിട്ടി ഇതുപോലെ നമുക്ക് തേർട്ടി എഴുതുന്നത് കണ്ടോ തേർട്ടി എഴുതുമ്പോൾ ഇതുപോലെ ബീഡ്സ് മാത്രം തരും നമ്മൾ വാല്യൂസ് എക്സാമിന് എഴുതണം ഇവിടെ വൺസ് പ്ലേസിൽ സീറോ ടെൻസ് പ്ലേസിൽ ത്രീ വന്നു തേർട്ടി കിട്ടി ഇതുപോലെ തന്നെ ഫോർട്ടി ഫോർട്ടി എങ്ങനെ എഴുതുന്നത് വൺസ് പ്ലേസ് സീറോ ടെൻസ് പ്ലേസിൽ ഫോർ ബീഡ് നമ്മുടെ ഹോർസോണ്ടൽ ബാറിൽ ടച്ച് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ വാല്യൂ നമുക്ക് ഫോർട്ടി എന്ന് പിന്നെ വാല്യൂസ് തന്നിട്ട് നമുക്ക് ബീഡ്സ് വരയ്ക്കാനും പറഞ്ഞാൽ ഇപ്പോൾ അറിയാമല്ലോ എങ്ങനെയാന്ന് ഇപ്പം ഫിഫ്റ്റി എന്നുള്ള വാല്യൂ തന്നിട്ട് നമുക്ക് ഇങ്ങനെ ബീഡ്സ് വരച്ച് കാണിക്കാൻ പറയും ഇപ്പം ഫിഫ്റ്റി എഴുതി തന്നാൽ നോക്കിയ സീറോ വാല്യൂ ആണ് വൺസ് പ്ലേസിലുള്ളത് അപ്പോൾ വൺസ് പ്ലേസിൽ ഹോർസോണ്ടൽ ബാറിൽ ഒന്നും ടച്ച് ചെയ്യാതെ ഇതുപോലെ വരയ്ക്കാം അതുപോലെ ടെൻത്ത് പ്ലേസിൽ ഫൈവ് ആയതുകൊണ്ട് ഫൈവ് ആഡ് ചെയ്യാം അങ്ങനെ ഫൈവ് സീറോ ഫിഫ്റ്റി വന്നു സിക്സ്റ്റി സിക്സ്റ്റി എങ്ങനെയാണ് ബീഡ്സ് വരയ്ക്കുന്നത് വൺസ് പ്ലേസിൽ ഹോറിസൽ ബാറിൽ ഒന്നും ടച്ച് ഒരു ബീഡ്സും ടച്ച് ചെയ്തിട്ടില്ല അതുകൊണ്ട് സീറോ വന്നു ടെൻത്ത് പ്ലേസിൽ ഫൈവിൻ്റെ കൂടെ വൺ ആഡ് ചെയ്ത് സിക്സ് കിട്ടി അങ്ങനെ സിക്സ്റ്റി എഴുതി നമ്മൾ പിന്നെ സെവൻറ്റിയോ സെവൻറ്റി എന്നുള്ള വാല്യൂ തന്നാൽ നമുക്ക് വൺസ് പ്ലേസ് സീറോ ആക്കണം ടെൻസ് പ്ലേസ് ഫൈവിൻ്റെ കൂടെ ടു ആഡ് ചെയ്ത് സെവൻ ആക്കണം അങ്ങനെ സെവൻറ്റി കിട്ടും അത് നമുക്ക് ബീഡ്സ് തന്നാലും നമുക്ക് വാല്യൂ എഴുതാൻ ഇപ്പോൾ അറിയാമല്ലോ ബീഡ്സ് തന്നാലും നമുക്ക് വാല്യൂ എഴുതാം വാല്യൂ തന്നിട്ട് ബീഡ്സ് വരയ്ക്കാൻ പറഞ്ഞാലും ഇതുപോലെ ചെയ്താൽ മതി അടുത്തത് എയ്റ്റി എയ്റ്റി എന്നുള്ളത് ബീഡ്സ് ഇവിടെ തന്നിട്ടുണ്ട് വൺസ് പ്ലേസ് സീറോ വന്നു അതായത് ഹോർസോണ്ടൽ ബാറിൽ ഒരു ബീഡ്സും ടച്ച് ചെയ്യാതെ സീറോ വന്നു ടെൻസ് പ്ലേസിൽ ആണ് വന്നിരിക്കുന്നത് ഫൈവിൻ്റെ കൂടെ ത്രീ ആഡ് ചെയ്ത് ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നമുക്ക് എഴുതാം അങ്ങനെ എയ്റ്റി വന്നു ഈ എയ്റ്റി വാല്യൂ തന്നാൽ ഇതുപോലെ ബീഡ്സ് നമുക്ക് വരച്ച് ആൻസർ ചെയ്യാൻ പറ്റും ഇനി നയൻറ്റി നയൻറ്റി എങ്ങനെയാണ് നമ്മൾ ബീഡ്സ് വരച്ചിട്ട് ആൻസർ ചെയ്യുന്നത് വൺസ് പ്ലേസ് സീറോ ആക്കണം വൺസ് പ്ലേസിൽ ഹോർസോണ്ടൽ ബാറിൽ ഒരു ബീഡ്സും ടച്ച് ചെയ്യാതെ നമുക്ക് വാല്യൂ സീറോ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ടെൻസ് പ്ലേസിൽ നയൻ എഴുതണം നയൻ എഴുതാനായിട്ട് നയൻ ബീഡ്സ് എന്ന് വാല്യൂ ആകണം എങ്ങനെ ഫൈവിനോട് ഫോർ ആഡ് ചെയ്ത് ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ നമുക്ക് എഴുതാം അതുപോലെ തന്നെ നയൻ്റി തന്നാൽ ബീഡ്സ് വരച്ച് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും ബീഡ്സുകൾ വരച്ചിട്ട് വാല്യൂസ് കണ്ടുപിടിക്കുക അതുപോലെ വാല്യൂസ് എഴുതിയിട്ട് അതിൻ്റെ ബീഡ്സ് വരച്ചിട്ട് ആൻസർ ചെയ്ത് നോക്കുക ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരും ലക്ഷ്യസ്ഥാനത്ത് എത്താനായിട്ട് ആ മനസ്സിൽ ഒരു കഥയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഇനി നമുക്ക് നമ്മുടെ കഥയിലേക്ക് കിടക്കാം ജീവിത വിജയത്തിന് നമുക്ക് ആവശ്യമായി വേണ്ടത് ഒരു ലക്ഷ്യബോധമാണ് രണ്ട് തവളകളുടെ കഥ ഞാൻ പറയാം ക്രീം നിറച്ച ഒരു ബക്കറ്റിൽ വീണുപോയ രണ്ട് തവളകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ക്രീം നിറച്ച ഒരു ബക്കറ്റിൽ രണ്ട് തവളകൾ വീണു ബക്കറ്റിന് പുറത്ത് കടക്കാനായിട്ട് ഈ രണ്ട് തവളകളും അവരെ കൊണ്ട് കഴിയുന്നതുപോലെ ശ്രമിച്ചു പക്ഷേ നിർഭാഗ്യവശാൽ ഓരോ പ്രാവശ്യവും കാൽ തെന്നി മറിഞ്ഞ് അവർ ബക്കറ്റിൽ തന്നെ പിന്നെയും പിന്നെയും വീണുകൊണ്ടിരുന്നു ശ്രമങ്ങൾ പരാജയപ്പെട്ടു തുടങ്ങിയപ്പോൾ ഒരു തവള പറഞ്ഞു ഇവിടെ നിന്ന് നമുക്കൊരിക്കലും പുറത്ത് കിടക്കാനാവില്ല ഞാൻ പരാജയം സമ്മതിക്കുകയാണ് അങ്ങനെ പറഞ്ഞ് ആ തവളയ്ക്ക് സംഭവിച്ചത് എന്താണ് ആ തവള ബക്കറ്റിലെ ആഴങ്ങളിൽ മുങ്ങി മുങ്ങിച്ചത്തെന്ന് പ്രത്യേകം പറയണ്ടല്ലോ ആ തവള ചത്തുപോയി പക്ഷേ മറ്റേ തവള എന്ത് ചെയ്തു തൻ്റെ ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു ആ തവള കാലുകൾ കാലുകളിട്ട് അടിച്ചുകൊണ്ട് ഏറെ സമയം രക്ഷപ്പെടാനായിട്ട് ശ്രമിച്ചു കൊണ്ടേയിരുന്നു തന്മൂലം ആ ഭാഗത്ത് പാല് പാട കട്ടിയായി വെണ്ണ രൂപം കൊണ്ടു ഒടുവിൽ ആ വെണ്ണയുടെ പുറത്ത് കയറി ബക്കറ്റിന് വെളിയിലേക്ക് ചാടി ആ തവള രക്ഷപ്പെട്ടു ഇവിടെ എന്താണ് സംഭവിച്ചത് നമ്മൾ ഒരിക്കലും പരാജയം സംബന്ധിച്ച് തോറ്റു മടങ്ങരുത് നമ്മൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക തീർച്ചയായും നമ്മൾ വിജയത്തിലെത്തിച്ചേരും അതിലേക്ക് നമ്മൾ വിജയത്തിലെത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുക പലരും നമ്മുടെ മനസ്സിനെ തകർക്കാനും തളർത്താനും ശ്രമിക്കും നമ്മൾ അതിലൊന്നും പതരാതെ വിജയപൂർവ്വം മുന്നോട്ട് കുതിക്കുക തീർച്ചയായിട്ടും വിജയം നിങ്ങളെ തേടിയെത്തും അപ്പോൾ എല്ലാവർക്കും ബായ്